ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ നമുക്ക് സമ്മാനിച്ച അമൂല്യനിധിയായ രാമകഥാരസവാഹിനിയിലെ മിത്രലാഭമെന്ന 22-ാമത്തെ അധ്യായമാണ് ഇവിടെ അനുസ്മരിക്കാൻ പോകുന്നത്. മോക്ഷാർത്ഥിനിയായ ശബരിയെ ദർശിച്ച ശേഷം ശ്രീരാമനും ലക്ഷ്മണനും ശബരിയുടെ ഭക്തിയെയും സമർപ്പണ മനോഭാവത്തെയും പറ്റി പരസ്പരം സംസാരിച്ചുകൊണ്ട് ഹൃഷിമൂകാചലത്തിലേക്ക് നടന്നടുക്കുകയാണ്. രണ്ട് യുവസിംഹങ്ങളെപ്പോലെ ഉറച്ച കാൽവെപ്പോടും ഗാംഭീര്യത്തോടും കൂടി രണ്ട് യുവാക്കൾ തൻ്റെ വാസസ്ഥാനത്തെ സമീപിക്കുന്നത് സുഗ്രീവൻ കാണുന്നുണ്ട്. ഇവർ ദേവാംശ സംഭവരാണോ എന്ന് സുഗ്രീവൻ ചിന്തിക്കുന്നു. എന്നാൽ തൻ്റെ വാസസ്ഥാനത്തേക്ക് വരുന്ന ആരെയും വളരെ ജാഗ്രതയോടെ സുഗ്രീവന് വീക്ഷിക്കണം. കാരണം ഇവർ ബാലി അയച്ച ആളുകളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരാരാണെന്നും ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഇവരെവിടെ നിന്ന് വന്നിരിക്കുന്നു, ഇങ്ങനെ കഴിയുന്ന അത്ര വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ഹനുമാനെ ചുമതലപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇവർ ബാലിയുടെ ആളുകളാണെങ്കിൽ തനിക്ക് ഉടൻ തന്നെ ഒരു സൂചന നൽകണമെന്നും സുഗ്രീവൻ പറയുന്നുണ്ട്. മുഖം നെഞ്ചിലേക്ക് കമഴ്ത്തി പിടിച്ചാൽ ആ സൂചന തനിക്ക് മനസ്സിലാകും, ഉടൻ തന്നെ താൻ സ്ഥലം വിട്ടോളാം. കൂടാതെ എതിർച്ച എന്തെങ്കിലും അവസ്ഥയുണ്ടായാൽ അതെങ്ങനെ നേരിടണം എന്നുകൂടി സുഗ്രീവൻ ഹനുമാന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹനുമാൻ ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ മുന്നിലെത്തി ശ്രീരാമനെയും ലക്ഷ്മണനെയും നമസ്കരിച്ച് തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തുകയാണ്. ഹനുമാൻ്റെ ഭാഷണം കേട്ടപ്പോൾ തന്നെ ശ്രീരാമന് ഹനുമാനെ മനസ്സിലായി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഒരാളുടെ വാക്ക് കേട്ടാൽ നമുക്ക് അയാളെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സംശുദ്ധമായ ഭാഷ പുറപ്പെടുന്നത് തെളിഞ്ഞ മനസ്സിൽ നിന്നാണ്. സംസ്കാര സമ്പന്നനായ ഒരാളിൽ നിന്ന് മാത്രമേ സംശുദ്ധമായ ഭാഷ ഉടലെടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീരാമന് ഹനുമാനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരാതിരുന്നത്. മാത്രമല്ല, വ്യാകരണത്തിൽ ഹനുമാനെ വെല്ലാനായി ആരുമില്ല. ഹനുമാൻ്റെ അക്ഷരശുദ്ധിയും വ്യാകരണ ശുദ്ധിയുമൊക്കെ ശ്രീരാമൻ വളരെയധികം ശ്രദ്ധിച്ചു. ഇത് ശ്രീരാമൻ പിന്നീട് ലക്ഷ്മണനോട് പറയുന്നുമുണ്ട്. കുമാര, 64 കലകളിലും പ്രാവീണ്യനാണ് ഹനുമാൻ, വേദപാരംഗതനാണ് ഹനുമാൻ, ഋഗ്വേദത്തിൻ്റെ ശാലീനതയും സമർപ്പണവും യജുർവേദത്തിൻ്റെ ധാരണയും ആദരവും സാമവേദത്തിൻ്റെ അന്തർജ്ഞാനോപലഭ്യമായിട്ടുള്ള ആ ഒരു ദർശനവും ഹനുമാനിലുണ്ട്. ഇതുപോലൊരു മന്ത്രിയെ കിട്ടിയ സുഗ്രീവൻ എത്ര ഭാഗ്യവാനാണ് എന്നുകൂടി രാമൻ പറയുന്നുണ്ട്. പിന്നീട് ശ്രീരാമൻ തങ്ങളുടെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തുകയാണ്. തങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. പിതാവിൻ്റെ ആജ്ഞ പരിപാലിക്കുന്നതിനായി വനത്തിൽ വന്നു. പഞ്ചവടിയിൽ വെച്ച് തങ്ങളില്ലാതിരുന്ന സമയത്ത് തൻ്റെ പത്നിയെ രാക്ഷസന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് എന്നുകൂടി ഹനുമാനെ അറിയിക്കുന്നു. തൻ്റെ അധിനായകന്മാരാണ്, തൻ്റെ പ്രഭുവാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിഞ്ഞ ഹനുമാൻ കണ്ണുനീരോടുകൂടി രണ്ടുപേരുടെയും പാദങ്ങളിൽ മാറിമാറി നമസ്കരിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, മായയുടെ പ്രവർത്തനം മൂലം തനിക്ക് തൻ്റെ പ്രഭുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള അങ്ങനെ പരിതപിക്കുന്നുണ്ട്. ആ സമയം ശ്രീരാമൻ ലക്ഷ്മണനെ പോലെ നീ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഹനുമാനെ ആലിംഗനം ചെയ്യുകയാണ്. ഹനുമാൻ സുഗ്രീവനെപ്പറ്റിയും സുഗ്രീവൻ്റെ ശക്തിയെപ്പറ്റിയും മാത്രമല്ല, സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ വരെ ഹനുമാനെ ശ്രീരാമനെ പ്രേരിപ്പിക്കുന്നു. അതിനുശേഷം രണ്ടുപേരെയും ചുമലിലേറ്റി സുഗ്രീവൻ്റെ വാസസ്ഥാനത്തേക്ക് യാത്രയാവുകയാണ്. ശ്രീരാമനെ കണ്ടപ്പോൾ സുഗ്രീവൻ വിചാരിക്കുന്നത് ശ്രീരാമൻ വനത്തിൽ വന്നത് തന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് എന്നാണ്. ശ്രീരാമൻ്റെ ചരിതം കേട്ടപ്പോൾ എന്ത് വില കൊടുത്തും തൻ്റെ ജീവൻ കൊടുത്തും സീതാദേവിയെ തിരിച്ചെടുക്കാനായി താൻ പരിശ്രമിക്കുമെന്ന് വാക്കുകൊടുക്കുകയാണ് ശ്രീരാമന്. അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ സ്വാമി രാമകഥാരസവാഹിനിയിൽ വളരെ പ്രത്യേകതയുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശം പറയുന്നുണ്ട്. അതായത്, ഈ അഗ്നി എന്നുള്ളത് രാമായണത്തിലെ ഒരു പ്രധാന ഘടകമാണ്. അഗ്നി നമ്മളിൽ എല്ലാവരിലുമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും പ്രകാശമായും ചൂടായും നിലനിൽക്കുന്നുണ്ട്. രാമായണത്തിൽ യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ കൊണ്ടുവന്ന പായസം കഴിച്ചിട്ടാണ് ശ്രീരാമൻ ഉണ്ടായത്. ശ്രീരാമൻ അഗ്നിസാക്ഷിയായിട്ടാണ് സീതയെ വിവാഹം ചെയ്തത്. സൂക്ഷ്മസത്യമായ സീതാ തത്വത്തെ അഗ്നിയിലാണ് നിക്ഷേപിച്ചത്.
ലങ്ക അഗ്നിയാലാണ് ദഹിപ്പിക്കപ്പെട്ടത്. പിന്നീട് ആ അഗ്നിയിൽ നിന്നുമാണ് സീതയെ വീണ്ടെടുത്തത്. ഇവിടെ സ്വാമി പറയുന്നു, അഗ്നിയുമായിട്ടുള്ള ബന്ധം നമ്മളെ എല്ലായ്പ്പോഴും ശുദ്ധീകരിക്കും. ഇങ്ങനൊരു സന്ദേശം കൂടി രാമായണം നമുക്ക് തരുന്നുണ്ട് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ മന്ത്രിമാരുമായി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തിൽ നിന്നും രാമ രാമ എന്നുള്ള ഒരു നിലവിളി കേട്ടു. മാത്രമല്ല, ഒരു ഭാണ്ഡം ഞങ്ങളുടെ മുന്നിലേക്ക് വീണു. അത് തുറന്നു നോക്കിയപ്പോൾ അത് മുഴുവൻ ആഭരണങ്ങളാണ് എന്ന് കണ്ടു. അത് ഞങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് സീതാദേവിയുടേതായിരിക്കാം. രാക്ഷസനായ രാവണനായിരിക്കാം സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയത്. കാരണം അവൻ ചെയ്യാത്ത അധർമ്മങ്ങളില്ല എന്നു പറഞ്ഞ് കയ്യേകിയമ്മ കൊടുത്ത ആ ഉത്തരീയ മരവുരിയുടെ ഒരു കഷ്ണത്തിലാണ് ഈ ആഭരണങ്ങൾ സീതാദേവി പൊതിഞ്ഞ താഴേക്കിട്ടത്. അത് ശ്രീരാമനെ കാണിക്കുകയാണ്. ശ്രീരാമൻ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഇത് സീതാദേവിയുടെ തന്നെ ആഭരണമാണോ എന്ന് തിരിച്ചറിയാൻ ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ പറയുന്നു, എനിക്കിതിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് കാൽവിരൽ മോതിരങ്ങൾ മാത്രമാണ്. കാരണം ഞാൻ ഒരിക്കലും സീതാദേവിയെ നോക്കിയിട്ടില്ല. എന്നാൽ എല്ലാ ദിവസവും ഞാൻ നമസ്കരിക്കാറുണ്ട്. ആ നമസ്കരിക്കുമ്പോൾ ഈ കാൽവിരൽ മോതിരങ്ങൾ കാണാറുണ്ട്. കാട്ടിലായാലും ഞാൻ എന്നും സീതാദേവിയുടെ പുറകെ മാത്രമേ നടന്നിട്ടുള്ളൂ. ആ കാലടി പാടുകളെ പിന്തുടർന്നാണ് ഞാൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സീതാദേവിയുടെ കാൽവിരൽ മോതിരങ്ങളാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതറിഞ്ഞതോടുകൂടി സുഗ്രീവൻ തൻ്റെ സകല സൈന്യശക്തിയും ഉപയോഗിച്ച് തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാനായി ശ്രമിക്കുമെന്ന് ശ്രീരാമനോട് ശപഥം ചെയ്യുകയാണ്. ഇതിനുശേഷം ശ്രീരാമൻ സുഗ്രീവൻ്റെ വർത്തമാനങ്ങൾ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. സുഗ്രീവൻ്റെ ജനനത്തെപ്പറ്റിയും എന്തുകൊണ്ടാണ് രാജ്യം വിട്ട് ഈ ഒരു ഗിരിശൃംഖത്തിൽ വന്ന് താമസിക്കുന്നത് എന്നതിനെപ്പറ്റിയുമൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ തൻ്റെ ജനനത്തെപ്പറ്റിയുള്ള കഥയും മറ്റ് തുടർന്നുള്ള കഥകളും പറയുകയാണ്. ഒരിക്കൽ ബ്രഹ്മാവ് ഒരു വാനര രൂപത്തെ സൃഷ്ടിച്ചു. വാനര രൂപമായതുകൊണ്ട് ചപല സ്വഭാവമാണ്. അതിനാൽ ഋക്ഷരാജൻ എന്ന പേര് നൽകി കാനനത്തിൽ പോയി വസിച്ചു കൊള്ളാൻ പറഞ്ഞു. ദക്ഷിണദേശത്ത് കാനനത്തിൽ പോയി വസിക്കുമ്പോൾ ഏതെങ്കിലും രാക്ഷസനെ കണ്ടാൽ അവനെ കൊന്നുകൊള്ളുക. കാരണം ആ പ്രദേശം ആ രാക്ഷസനിൽ നിന്നും മുക്തമാകും. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആജ്ഞ പാലിച്ച് ദക്ഷിണദേശത്ത് വന്ന് കാട്ടിലായി താമസമുറപ്പിച്ചു. ഒരു ദിവസം തടാകത്തിൽ നിന്നും ഋക്ഷരാജൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വെള്ളത്തിൽ തൻ്റെ തന്നെ നിഴൽ കണ്ടു. എന്നാൽ അത് തൻ്റെ നിഴലാണെന്ന് ഋക്ഷരാജന് മനസ്സിലായില്ല. അത് ശത്രുവാണെന്ന് വിചാരിച്ച് നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. വെള്ളത്തിൽ നിന്നും പൊങ്ങിയത് വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ആയിട്ടാണ്. പെട്ടെന്ന് തന്നിലുണ്ടായ മാറ്റം എന്താണെന്ന് ഋക്ഷരാജന് മനസ്സിലായില്ല. അനുഗ്രഹത്തിനായി സൂര്യദേവനോടും ഇന്ദ്രദേവനോടും പ്രാർത്ഥിച്ചു. സൂര്യനിൽ സുഗ്രീവൻ എന്ന ഒരു പുത്രനും ഇന്ദ്രനിൽ ബാലി എന്ന ഒരു പുത്രനുമുണ്ടായി. ഉടൻ തന്നെ ഋക്ഷരാജന് പഴയ വാനര രൂപം തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? നേരെ ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തി ഈ രണ്ട് കുട്ടികളെയും കൊണ്ട്. ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ ദക്ഷിണദേശത്തുള്ള കിഷ്കിന്ത എന്ന പ്രദേശത്ത് പോയി താമസിച്ചു കൊള്ളുക. കുറേ കാലം കഴിയുമ്പോൾ രഘുവംശത്തിൽ ദശരഥപുത്രനായി പ്രഭു ശ്രീരാമൻ എന്ന പേരിൽ അവതരിക്കും. അന്ന് അദ്ദേഹം കിഷ്കിന്തയിലെത്തി സുഗ്രീവനുമായി സഖ്യം ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ജന്മസാഫല്യമുണ്ടാകും. ഇതിനനുസരിച്ചാണ് സുഗ്രീവനും ബാലിയും കിഷ്കിന്തയിൽ താമസമാക്കിയത്. ജ്യേഷ്ഠൻ ബാലിയായതുകൊണ്ട് ബാലിയാണ് കിഷ്കിന്തയുടെ രാജാവായത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മയൻ്റെ പുത്രനായിട്ടുള്ള മായാവി ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. എന്നാൽ ബാലിയുടെ ധൈര്യത്തിന് മുന്നിൽ, ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ യുദ്ധം ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ മായാവി പേടിച്ചോടി ഒരു ഗുഹയിൽ ഒളിച്ചു. ബാലിയും അവൻ്റെ പുറകെ ചെന്നു. ഇവരുടെ രണ്ടുപേരുടെയും പുറകെ സുഗ്രീവനും ചെന്നു. ഗുഹാമുഖത്തെത്തിയപ്പോൾ ബാലി സുഗ്രീവന് ചില നിർദ്ദേശങ്ങൾ നൽകി. അതായത്, 15 രാവും 15 പകലും ഈ ഗുഹയുടെ കവാടത്തിൽ എന്നെ കാത്തു നിൽക്കുക. അത് കഴിഞ്ഞ് എന്നെ കണ്ടില്ല എങ്കിൽ ഇവിടം വിട്ടു പൊയ്ക്കൊള്ളുക. ഈ ഗുഹ കവാടം വേണമെങ്കിൽ അടച്ചുകൊള്ളുക എന്ന് പറഞ്ഞ്
ബാലി ഗുഹയ്ക്കുള്ളിൽ മായാവിയുമായി യുദ്ധത്തിന് പോയി. 30 ദിവസം കാത്തു നിന്നിട്ടും രണ്ടുപേരെയും പുറത്തേക്ക് കണ്ടില്ല. പിന്നെ എന്താണ് ചെയ്യുക? പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ജ്യേഷ്ഠൻ്റേത് എന്ന് തോന്നുന്ന തരത്തിലുള്ള രക്തം ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒഴുകി വരുന്നത് കണ്ട സുഗ്രീവൻ ആ രാക്ഷസൻ തൻ്റെ സഹോദരനെ കൊന്നിരിക്കാമെന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഇനി ആ രാക്ഷസൻ പുറത്തു വന്നാൽ തന്നെയും കൊല്ലും. അതുകൊണ്ട് ആ ഗുഹാ കവാടം വലിയൊരു പാറക്കല്ലുകൊണ്ട് മറച്ച് തൻ്റെ രാജ്യത്തിലേക്കെത്തി. പക്ഷെ ഒരു രാജ്യം എത്രകാലം നേതാവില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും? ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചതനുസരിച്ച്, എല്ലാവരുടെയും നിർദ്ദേശമനുസരിച്ച് സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാലി തിരിച്ചെത്തി. എന്നാൽ ബാലി വിചാരിച്ചത് സുഗ്രീവൻ തന്നെ ചതിച്ചു, രാജ്യമോഹമുണ്ട് സുഗ്രീവന്. സുഗ്രീവൻ പറഞ്ഞതൊന്നും കൂട്ടാക്കാൻ ബാലി തയ്യാറായില്ല. ബാലി സുഗ്രീവനെ രാജ്യഭ്രഷ്ടനാക്കി. മാത്രമല്ല, സുഗ്രീവൻ്റെ ഭാര്യയെ ബലാത്കാരേണ തൻ്റെ ഭാര്യയാക്കി. അതുകൊണ്ട് സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഈ പർവ്വതത്തിൽ വന്ന് താമസിക്കുകയാണ്. അതോടൊപ്പം സുഗ്രീവൻ പറയുന്നു, ബാലി ഈ പർവ്വതത്തിൽ കാൽ സ്പർശിക്കുകയില്ല. അതിന് പുറകിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ മുൻപ് പറഞ്ഞ മായാവിയുടെ സഹോദരനായിട്ടുള്ള ദുന്ദുബി ബാലിയെ പ്രതികാരത്തിനായി യുദ്ധം ചെയ്യാനായി ക്ഷണിച്ചു. എന്നാൽ അപ്പോഴും ബാലിയുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മഹിഷത്തിൻ്റെ രൂപത്തിലാണ് വന്നത്. എന്നാൽ ദുന്ദുബിയെ ബാലി കൊന്ന് രണ്ടായി വലിച്ചു കീറി തെക്കോട്ടും വടക്കോട്ടും എറിഞ്ഞു. അതിലൊരു ശരീരഭാഗം പോയി വീണത് മാതംഗ ആശ്രമത്തിലാണ്. ആശ്രമ പരിസരം മുഴുവൻ രക്തവും എല്ലുകളും കൊണ്ടെല്ലാം നിറഞ്ഞു. ഇതറിഞ്ഞ മാതംഗ മുനി ബാലിയെ ശപിച്ചു. ഈ പർവ്വത പ്രദേശത്ത്, ഈ ആശ്രമ പരിസരത്ത് അവനെങ്ങാനും കാല് കുത്തിയാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കട്ടെ. ഈ ഗിരിശൃംഗത്തിലേക്കൊരു നോട്ടം പോലും എറിഞ്ഞാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ബാലി ഇവിടെ കാൽ കുത്തില്ല എന്നുള്ളത് സുഗ്രീവൻ ഉറപ്പാണ്. അതുകൊണ്ട് ബാലിയെപ്പറ്റി പേടിക്കാതെ ഞാനിവിടെ വന്ന് താമസിക്കുകയാണ് എന്നുള്ള ചരിതം സുഗ്രീവൻ ശ്രീരാമനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ അന്യായമായ ധാരാളം പ്രവൃത്തികൾ ബാലി ചെയ്തിട്ടുണ്ട് എന്ന് ശ്രീരാമന് ബോധ്യമായി. ശ്രീരാമൻ 14 ലോകങ്ങൾ എതിർത്താലും താൻ സുഗ്രീവന് രാജ്യഭാരം വീണ്ടെടുത്തു കൊടുക്കും, ബാലിയെ നിഗ്രഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നാൽ സുഗ്രീവന് ശ്രീരാമൻ്റെ ശക്തി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ബാലി ചില്ലറക്കാരനല്ല. അതിനായി സുഗ്രീവൻ ചെറിയൊരു ആശയം മുന്നോട്ട് വെച്ചു. ബാലിയും സുഗ്രീവനും ചെറുപ്പമായിരുന്നപ്പോൾ കുട്ടിക്കാലത്ത് ചെറിയൊരു മത്സരം നടത്താറുണ്ടായിരുന്നു ശക്തി പരീക്ഷിക്കുന്നതിനായി. അതെന്താണെന്ന് വെച്ചാൽ, 7 സാലവൃക്ഷങ്ങൾ അവിടെയുണ്ട്. ആ 7 സാലവൃക്ഷങ്ങളിലേക്കും ഒരൊറ്റ അമ്പ് എയ്യണം. താൻ 3 വൃക്ഷങ്ങൾ വരെ ഒറ്റ അമ്പ് കൊണ്ട് വീഴ്ത്താറുണ്ട് എന്ന് സുഗ്രീവൻ പറഞ്ഞു. ബാലി 5 വൃക്ഷങ്ങൾ വരെ വീഴ്ത്താറുണ്ട്. ഇതിൽ 1-2 വൃക്ഷമാണെങ്കിലും ശ്രീരാമൻ വീഴ്ത്തിയാൽ, കാരണം ഇപ്പോൾ കാലം ഒത്തിരി മുന്നോട്ട് പോയി, വൃക്ഷത്തിനൊക്കെ 3 ഇരട്ടി വലിപ്പം വെച്ചിട്ടുണ്ട്. 1-2 വൃക്ഷമാണെങ്കിലും ഒരൊറ്റ അമ്പുകൊണ്ട് വീഴ്ത്താൻ ശ്രീരാമന് സാധിച്ചെങ്കിൽ ബാലിക്കൊപ്പം ശക്തി ശ്രീരാമനുണ്ട് എന്ന് തനിക്ക് ബോധ്യമാകും എന്നതാണ് സുഗ്രീവൻ്റെ പക്ഷം. എന്നാൽ ശ്രീരാമൻ ഒരൊറ്റ അമ്പുകൊണ്ട് ഈ 7 സാലവൃക്ഷങ്ങളെയും വീഴ്ത്തി. മാത്രമല്ല, അതിൻ്റെ ആ മുകൾ ഭാഗം വളരെ ദൂരെയുള്ള പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകളെല്ലാം തകർത്ത് അവിടെ പോയാണ് പതിച്ചത്. ഇതോടുകൂടി സുഗ്രീവന് സന്തോഷമായി. 100 ബാലികൾ ഒന്നിച്ചു വന്നാലും ശ്രീരാമന് എതിരിടാനുള്ള ശക്തിയുണ്ട് എന്ന് സുഗ്രീവന് മനസ്സിലായി. അതോടുകൂടി സുഗ്രീവൻ ബാലിയെ പോരിനായി വെല്ലുവിളിച്ചു. ആ സമയം ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര ബാലി ഉപദേശിക്കുന്നുണ്ട്, സുഗ്രീവൻ വെറുതെ ഒന്നും വന്നിങ്ങനെ യുദ്ധത്തിന് വെല്ലുവിളിക്കില്ല, ശ്രീരാമ ലക്ഷ്മണന്മാർ സാധാരണക്കാരല്ല, അതുകൊണ്ട് വളരെയധികം ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക എന്ന്. എന്നാൽ താര പറയുന്നതൊന്നും കൂട്ടാക്കാൻ ബാലി തയ്യാറല്ല. വാനരകുലജാതയായിട്ടും പഞ്ചകന്യകമാരിൽ ഒരാളാണ് താര. താരയുടെ ധർമ്മനിഷ്ഠയും പാതിവൃത്തിയും അത്രമാത്രം വിശേഷപ്പെട്ടതാണ്. പക്ഷേ താര പറയുന്നത് കൂട്ടാക്കാതെ ബാലി യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ്. എന്നാൽ 1-ാമത്തെ യുദ്ധത്തിൽ സുഗ്രീവൻ്റെയും ബാലിയുടെയും രൂപസാദൃശ്യം ശ്രീരാമനെ കുഴപ്പത്തിലാക്കി. അതുകൊണ്ട് സുഗ്രീവൻ അവിടെ പരാജയപ്പെടുന്നു. 2-ാമത്തെ യുദ്ധത്തിന് മുൻപായി
ശ്രീരാമൻ വനപുഷ്പങ്ങൾ കൊണ്ട് കോർത്ത ഒരു മാല സുഗ്രീവനെ അണിയിക്കുന്നു. ഈ ഒരു ഭാഗത്തിൽ രാമകഥാരസ വാഹിനിയിൽ സ്വാമി പറയുന്നു, ഈ മാല ചാർത്തലിലൂടെ വളരെ വലിയൊരു സന്ദേശം ശ്രീരാമൻ നൽകുന്നുണ്ട്. അതായത് താര ബാലിയോട് പറയുന്നുണ്ട്, ശ്രീരാമൻ സമദർശിത്വം ഉള്ളവനാണ്, ശ്രീരാമൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ്. അങ്ങനെയുള്ളപ്പോൾ ശ്രീരാമന് ആ വാക്ക് പാലിക്കാതെ നിവൃത്തിയില്ല. എന്നാൽ സുഗ്രീവൻ ഒരു മാല അണിയിക്കുന്നത് വഴി തനിക്ക് സുഗ്രീവനോട് കൂടുതൽ പ്രേമമുണ്ടെന്നും തൻ്റെ മിത്രമാണെന്നും അതുകൊണ്ട് ബാലി ചെയ്ത തെറ്റുകൾക്ക് ന്യായമായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുമെന്നുമുള്ള ഒരു സന്ദേശമാണ് ആ മാല ചാർത്തലിലൂടെ ശ്രീരാമൻ തരുന്നത് എന്ന് സ്വാമി പറയാറുണ്ട്. രണ്ടാമത്തെ യുദ്ധത്തിൽ ശ്രീരാമൻ ബാലിയെ വീഴ്ത്തുന്നു. പിന്നീടാണ് വളരെ പ്രശസ്തമായ ബാലി ശ്രീരാമ സംവാദം. ബാലി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു തരത്തിലും അങ്ങയെ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ വീഴ്ത്തിയത്? മാത്രമല്ല, സീതയെ വീണ്ടെടുക്കാനാണെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം ശ്രീരാമൻ വളരെ വ്യക്തമായ മറുപടികൾ നൽകുന്നു. ശ്രീരാമൻ പറയുന്നു, സഹോദരൻ്റെ ഭാര്യ, തൻ്റെ സഹോദരി, പുത്രൻ്റെ ഭാര്യ, ഇവരെല്ലാം പുത്രിക്ക് സമാനമാണ്. എന്നാൽ സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ ബലാത്കാരേണ ഭാര്യയാക്കി വെച്ചത് വളരെ വലിയ പാപമാണ്. മാത്രമല്ല, സുഗ്രീവൻ്റെ നിഷ്കളങ്കതയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. സുഗ്രീവനെ രാജ്യത്തിൽ നിന്നും ഭ്രഷ്ടനാക്കുകയും ചെയ്തു. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ശ്രീരാമൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. എല്ലാം നമുക്ക് പറയാൻ സമയമില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു രാജാവ് തന്നെ ഇത്രമാത്രം ഗുരുതരമായി തെറ്റ് ചെയ്താൽ, പ്രജകൾ തെറ്റ് ചെയ്താൽ ശിക്ഷ വിധിക്കാൻ ആ രാജാവിന് എന്താണ് അർഹത? അതിനാൽ നീ എല്ലാ തരത്തിലും വധാർഹനാണ് എന്നാണ് ശ്രീരാമൻ ബാലിയോട് പറയുന്നത്. ശ്രീരാമൻ പറഞ്ഞതെല്ലാം മനസ്സിലായ ബാലി പശ്ചാത്താപ വിവശനായി ശ്രീരാമനോട് മാപ്പ് ചോദിക്കുന്നു. ശ്രീരാമൻ പറയുന്നു, ബാലി, നിന്റെ വൃദ്ധാവസ്ഥയും ഈ ക്ഷീണാവസ്ഥയും മാറ്റി നിനക്ക് ഞാൻ ആരോഗ്യം പ്രദാനം ചെയ്യാം. ബാലി പറയുന്നു, ഋഷീശ്വരന്മാർക്ക് പോലും ഭഗവത് ദർശനത്തോടെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ സാമീപ്യത്തിൽ ചിലപ്പോൾ അവരുടെ ശരീരം വെടിയാൻ സാധിക്കണമെന്നില്ല. ഇവിടെ ഒരു വാനര ജന്മമായിട്ട് പോലും തനിക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നു, ഭഗവാന്റെ ഭാഷണം കേൾക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ സമയം ജീവൻ വെടിയാനാണ് തനിക്ക് താല്പര്യം. മാത്രമല്ല, തൻ്റെ നിഷ്കളങ്കനായിട്ടുള്ള പുത്രൻ അംഗദനെ ശ്രീരാമൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനി ഒരു ജന്മവും കൂടി തനിക്ക് ആഗ്രഹിക്കുന്നില്ല. പുൽക്കൊടി കയ്യിലെടുത്ത് കൽപ്പവൃക്ഷത്തിനെ ആരെങ്കിലും വേണ്ട എന്ന് വെക്കുമോ? എനിക്ക് ഈ ഭഗവത് സ്മരണയോടുകൂടി, ഈ ദർശനത്തോടുകൂടി ജീവൻ വെടിയണം എന്നുള്ള ആഗ്രഹം ശ്രീരാമന് മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ബാലി തൻ്റെ ശരീരം വെടിയുന്നു. ബാലിയുടെ മരണവാർത്ത അറിഞ്ഞ താര വളരെ നിലവിളിച്ച് ഓടിയടുക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ താരയ്ക്ക് വളരെ വിശേഷപ്പെട്ട ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായി പറഞ്ഞുകൊടുത്ത് ആത്മജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നു. പിന്നീട് സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ഉടൻ തന്നെ മഴക്കാലമാണ്. ഈ മഴക്കാലം സീതാന്വേഷണത്തിനത്ര പറ്റിയ സമയമല്ല എന്ന് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. അതിനാൽ മഴക്കാലം കഴിഞ്ഞ ഉടൻ തന്നെ സീതാന്വേഷണത്തിനായി പുറപ്പെടാൻ തീരുമാനിച്ചു. ശ്രീരാമൻ ഇത്രയും കാലം ലക്ഷ്മണന് വളരെ ഉദാത്തമായ ഉപദേശങ്ങളെല്ലാം നൽകി കാലം കഴിച്ചു കൂട്ടുകയാണ്. ഇതോടുകൂടിയാണ് ഈ 22-ാമത്തെ മിത്രലാഭം എന്ന അധ്യായം സമാപിക്കുന്നത്. ഓം ശ്രീ സായിരാം.